ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 8, മണ്ണിലൂടെ നടക്കാം. കൂട്ടുകാരെ, ചിത്രം നോക്കൂ. എന്താണ് ഈ ചിത്രം നമ്മോട് പറയുന്നത്? നാം ജീവിക്കുന്ന മണ്ണ്, മണ്ണിൽ വളരുന്ന മരങ്ങൾ, ചെടികൾ, ജീവികൾ, മണ്ണും കൃഷിയും. എത്ര സുന്ദരമാണ് നമ്മുടെ ഭൂമി! ഈ മണ്ണിൽ പിറന്നത് ഭാഗ്യം തന്നെ. മണ്ണിൽ തലയുയർത്തി നിൽക്കുന്ന മരങ്ങൾ, ചെടികൾ, പൂന്തേൻ നുകരാനെത്തുന്ന പൂമ്പാറ്റകൾ, മണ്ണിൽ പൊന്നുവിളയിക്കാൻ അധ്വാനിക്കുന്ന കർഷകർ, ഈ മണ്ണ് ഞങ്ങളുടേത് കൂടിയാണെന്ന് വിളിച്ചോതുന്ന അനേകം ജീവികൾ, മണ്ണിൻ്റെ മണമറിഞ്ഞ് മണ്ണിൽ കളിച്ചു വളരാം, മണ്ണിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കാം. ഉണ്ണിക്കുട്ടനും മണിക്കുട്ടിയും ചിരട്ടയിൽ മണ്ണപ്പം ചുട്ടുകളിക്കുകയാണ്. ഉണ്ണിക്കുട്ടൻ ചിരട്ടയിൽ മണ്ണ് നിറയ്ക്കുന്നതിനിടയിൽ മണ്ണിലൊരു ചെറിയ ജീവിയെ കണ്ടു. അവൻ പേടിച്ചു നിലവിളിച്ചു, "അമ്മേ, ഒരു പാമ്പ്!" അമ്മ ഓടി വന്നു. "അയ്യേ ഉണ്ണിക്കുട്ട, അതൊരു മണ്ണിരയല്ലേ! മണ്ണിൽ കഴിയുന്ന ഒരു പാവം ജീവി, അത് കടിക്കുമോ?" മണിക്കുട്ടിക്ക് സംശയം. "ഏയ് ഇല്ല, അത് നമ്മെ സഹായിക്കുന്ന ഒരു ചെറു ജീവിയാണ്." അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് ഉണ്ണിക്കുട്ടനും മണിക്കുട്ടിക്കും സമാധാനമായത്. അവർ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മണ്ണിരയെ കണ്ട് പേടിച്ച് പാമ്പാണെന്ന് വിചാരിച്ചു. അമ്മ വന്നവരെ സമാധാനിപ്പിച്ചു, "അത് പാമ്പല്ല, നമുക്ക് ഉപകാരം ചെയ്യുന്ന, നമ്മെ സഹായിക്കുന്ന ഒരു ചെറു ജീവിയാണ്. ഏതാണ് ആ ജീവി? മണ്ണിര." കൂട്ടുകാർ മണ്ണിരയെ കണ്ടിട്ടുണ്ടോ? മണ്ണിരയുടെ കത്ത്. "കൂട്ടുകാരെ, ഞാൻ മണ്ണിര. എന്നെ കണ്ടിട്ട് ഒരു കൊച്ചു പാമ്പിൻ കുട്ടിയാണെന്ന് തോന്നുന്നില്ലേ? എന്നാൽ അങ്ങനെ പേടി വേണ്ട. എന്റെ പേര് പോലെ തന്നെ മണ്ണിലാണെന്റെ താമസം. നനവുള്ള മണ്ണിൽ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കിയാണെന്റെ സഞ്ചാരം. ദിവസം 70 തവണയെങ്കിലും ഞങ്ങൾ മണ്ണിനു മുകളിലോട്ടും താഴോട്ടും സഞ്ചരിക്കും. അപ്പോൾ ഞങ്ങൾ ചെറുമാളങ്ങൾ മണ്ണിലുണ്ടാക്കും. ഇത് മണ്ണിലെ വായുസഞ്ചാരം വർദ്ധിപ്പിക്കുന്നു. ഞങ്ങളുടെ ആഹാരം മണ്ണാണ്. ഞങ്ങൾ വിസർജിക്കുന്ന മണ്ണാകട്ടെ വളക്കൂറുള്ളതുമാണ്. രാവും പകലും ഇങ്ങനെ മണ്ണുഴുതു മറിക്കുന്നത് കൊണ്ടാവാം ഞങ്ങളെ കർഷകരുടെ കൂട്ടുകാർ എന്ന് വിളിക്കുന്നത്. ആ വിളി കേൾക്കുമ്പോൾ സന്തോഷം എത്രയാണെന്നോ. പക്ഷേ ഇന്ന് മനുഷ്യർ കൃഷിക്കായി ഉപയോഗിക്കുന്ന രാസവളങ്ങളും കീടനാശിനികളും ഞങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്നു. നിങ്ങൾ ഉപയോഗിച്ച ശേഷം മണ്ണിലേക്ക് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾ മൂലം ഞങ്ങൾ എത്ര കഷ്ടപ്പെടുന്നു എന്നറിയാമോ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളെങ്കിലും നമ്മുടെ മണ്ണിനെ രക്ഷിക്കണേ. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണേ. സ്നേഹത്തോടെ, നിങ്ങളുടെ സ്വന്തം മണ്ണിര." എന്താണ് മണ്ണിര കത്തിലൂടെ പറയുന്നത്? "പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിലേക്ക് വലിച്ചെറിയരുത്. മണ്ണിരയെയും ജീവിക്കാൻ അനുവദിക്കണം." എങ്ങനെയാണ് മണ്ണിര കർഷകരുടെ മിത്രമാവുന്നത്? കർഷകരുടെ കൂട്ടുകാരെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? മണ്ണിര മണ്ണിൽ ജീവിക്കുന്ന ജീവിയാണ്. ചെറുമാളങ്ങൾ മണ്ണിലുണ്ടാക്കി മണ്ണിലെ വായുസഞ്ചാരം വർദ്ധിപ്പിക്കുന്നു. അവർ കഴിക്കുന്ന ആഹാരവും മണ്ണു തന്നെയാണ്. അവർ വിസർജിക്കുന്ന മണ്ണോ വളക്കൂറുള്ളതാണ്. അതുകൊണ്ടാണ് മണ്ണിര കർഷകരുടെ കൂട്ടുകാരെന്ന് അറിയപ്പെടുന്നത്. മറ്റേതെല്ലാം ജീവികളെയാണ് മണ്ണിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത്? ഉറുമ്പ്, ചിതൽ, കുഴിയാന, ഒച്ച്,
തവള, അട്ട തുടങ്ങിയ ജീവികളെല്ലാം മണ്ണിലാണ് ജീവിക്കുന്നത്. പ്രകൃതിയിലൂടെ നിങ്ങളുടെ പരിസരത്തെ മണ്ണും അതിൽ വളരുന്ന ജീവികളെയും നിരീക്ഷിക്കുക. ഏതെല്ലാം ജീവികളാണ് മണ്ണിലുള്ളതെന്ന് കണ്ടെത്തുക. സ്കൂൾ പരിസരത്തെ മണ്ണിൽ വളരുന്ന സസ്യങ്ങളെ കൂടി കണ്ടെത്താൻ ശ്രമിക്കണേ. തന്നിട്ടുള്ള പട്ടിക പൂർത്തിയാക്കാം. ജീവികൾ, സസ്യങ്ങൾ, മണ്ണിൽ വളരുന്ന ജീവികൾ ഏതെല്ലാമാണ്? മണ്ണിര, ചിതൽ, കുഴിയാന, ഉറുമ്പ്, തവള, ഒച്ച്, അട്ട തുടങ്ങിയ ജീവികൾ മണ്ണിൽ വളരുന്നവയാണ്. സസ്യങ്ങൾ ഏതെല്ലാമാണ്? തുമ്പ, തൊട്ടാവാടി, തെങ്ങ്, മുക്കുറ്റി, തുളസി തുടങ്ങിയ സസ്യങ്ങൾ മണ്ണിൽ വളരുന്നവയാണ്. എത്രയെത്ര ജീവികളും സസ്യങ്ങളുമാണ് മണ്ണിലുള്ളത്? നമുക്കറിയാത്ത ധാരാളം ജീവികളും സസ്യങ്ങളും മണ്ണിൽ ഇനിയുമുണ്ട്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത അനേകം സൂക്ഷ്മജീവികളും മണ്ണിൽ വസിക്കുന്നുണ്ട്. അറിയുന്നതും അറിയാത്തതുമായ അനേകം ജീവികളുടെയും സസ്യങ്ങളുടെയും വാസസ്ഥലമായ ഈ മണ്ണിലാണ് നമ്മളും ജീവിക്കുന്നത്. മണ്ണിൽ നമ്മൾ മാത്രമാണോ ജീവിക്കുന്നത്? നമ്മൾ കണ്ടിട്ടില്ലാത്തതും നമുക്കറിയാത്തതുമായ അനേകം ജീവികളും സസ്യങ്ങളും ഈ മണ്ണിൽ ജീവിക്കുന്നുണ്ട്. നമുക്ക് ചുറ്റുമുള്ള ഈ മണ്ണ് എങ്ങനെയാണ് ഉണ്ടായത്? ഉണ്ണിക്കുട്ടനും ഈ സംശയം ഉണ്ടായി. മണിക്കുട്ടി രണ്ട് കല്ലെടുത്ത് കൂട്ടിയുരസി. ചുവടെ വച്ചിരിക്കുന്ന കടലാസിൽ പൊടിഞ്ഞു വീഴുന്ന മണ്ണ് ശേഖരിച്ചു. ഉണ്ണിക്കുട്ട, നോക്കൂ, നമുക്ക് ചുറ്റുമുള്ള മൺതരികളെ പോലെ തന്നെയല്ലേ ഈ കൽപ്പൊടികളും? അപ്പോൾ കല്ല് പൊടിഞ്ഞാണോ മണ്ണുണ്ടാകുന്നത്? ഉണ്ണിക്കുട്ടൻ ചോദിച്ചു. അതെ, കല്ലും പാറയുമൊക്കെ പൊടിഞ്ഞാണ് മണ്ണുണ്ടാകുന്നത്. ഇത് ടീച്ചർ പറഞ്ഞു തന്നതാ. മണ്ണിന്റെ പിറവി. എങ്ങനെയാണ് മണ്ണുണ്ടാവുന്നത്? കല്ലും പാറയുമൊക്കെ പൊടിഞ്ഞാണ് മണ്ണുണ്ടാകുന്നത്. സൂര്യന്റെ ചൂട്, കാറ്റ്, മഴ, ഉരസൽ എന്നിവ മൂലമാണ് പാറയും കല്ലുമൊക്കെ പൊടിയുന്നത്. ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, അനേക വർഷങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതുപോലെ അനേക വർഷങ്ങൾ കൊണ്ട് മണ്ണുറച്ച് പാറയായും മാറുന്നു. മണ്ണുണ്ടാവണമെങ്കിൽ അനേക വർഷങ്ങൾ വേണം. സൂര്യന്റെ ചൂടേറ്റും കാറ്റും മഴയും ഉരസലും മൂലമൊക്കെയാണ് പാറയും കല്ലുമെല്ലാം പൊടിഞ്ഞ് മണ്ണുണ്ടാവുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അച്ഛൻ വൈകുന്നേരം വന്നപ്പോൾ ഉണ്ണിക്കുട്ടൻ ചോദിച്ചു, അച്ഛാ, നമ്മൾ അപ്പുവേട്ടന്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ചുവന്ന മണ്ണാണല്ലോ കണ്ടത്. കടൽ തീരത്ത് പോയപ്പോൾ കണ്ടത് ചെറിയ തരിമണലും. അതെന്താ അങ്ങനെ? അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് ചുറ്റും കാണുന്ന മണ്ണ് എല്ലാം ഒരുപോലെയല്ല. ചില വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. എല്ലായിടത്തും ഒരേപോലെയുള്ള മണ്ണല്ല കാണുന്നത്. നിങ്ങളുടെ പ്രദേശത്ത് ഏതുതരം മണ്ണാണുള്ളത്? നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ള പ്രദേശങ്ങളിലെ മണ്ണും നിങ്ങളുടെ പ്രദേശത്തെ മണ്ണും ഒരുപോലെയാണോ? മണ്ണ് പലതരത്തിലുണ്ട്. എക്കൽ മണ്ണ്, മണൽ മണ്ണ്, ചെമ്മണ്ണ്, കളിമണ്ണ്, കരിമണ്ണ് എന്നിങ്ങനെ മണ്ണിനെ തരംതിരിക്കാം. എന്താണ് എക്കൽ മണ്ണ്? ജലത്തോടൊപ്പം ഒഴുകിയെത്തുന്ന മേൽമണ്ണ് അടിഞ്ഞുകൂടുന്നതാണ് എക്കൽ മണ്ണ്. മണൽമണ്ണോ? മണൽമണ്ണിൽ അധികവും ചെറിയ തരികളാണുണ്ടാവുക. കടൽ തീരത്ത് കാണുന്നത് മണൽമണ്ണാണ്. ചെമ്മണ്ണ് എന്താണ്? ചുവന്ന നിറത്തിൽ കാണുന്ന മണ്ണാണ് ചെമ്മണ്ണ്. കളിമണ്ണോ? പശിമയുള്ള മണ്ണാണ് കളിമണ്ണ്. കരിമണ്ണ് എന്താണ്? കറുത്ത നിറത്തിൽ
തരി തരിയായി കാണപ്പെടുന്ന മണ്ണാണ് കരിമണ്ണ്. മണ്ണ് വിവിധ തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? എക്കൽ മണ്ണ്, മണൽ മണ്ണ്, ചെമ്മണ്ണ്, കളിമണ്ണ്, കരിമണ്ണ്. ഉണ്ണിക്കുട്ട, അമ്മ വിളിക്കുന്നു, ഇനി നമുക്ക് ചോറുണ്ടിട്ട് കളിക്കാം. എന്റെ കൈ നിറയെ അഴുക്കാം. നോക്കൂ മണിക്കുട്ടി, ഈ മണ്ണിൽ നിന്ന് ഇത്രയധികം അഴുക്ക് എങ്ങനെയാ വന്നത്? മണ്ണും മണ്ണിലുള്ള മറ്റു വസ്തുക്കളും ചേർന്നാണ് ഈ അഴുക്കുണ്ടായത്. മണ്ണും മണ്ണിലുള്ള മറ്റു വസ്തുക്കളും ചേർന്ന് മണ്ണിൽ എന്തെല്ലാം വസ്തുക്കളാണുള്ളത്? ഉണങ്ങിപ്പൊടിഞ്ഞ ഇലകളുണ്ടാവാം, ചുള്ളിക്കമ്പുകൾ പൊടിഞ്ഞതുണ്ടാവാം, കൊച്ചു കൊച്ചു ജീവികളുണ്ടാവാം, കടലാസ് കഷ്ണങ്ങൾ ഉണ്ടാവാം. അങ്ങനെ പലതരത്തിലുള്ള വസ്തുക്കൾ മണ്ണിൽ കാണപ്പെടുന്നു. മേൽമണ്ണിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നറിയാനായി മണിക്കുട്ടിയും ഉണ്ണിക്കുട്ടനും ഒരു പരീക്ഷണം ചെയ്തു നോക്കി. എന്താണ് അവർ ചെയ്തതെന്നറിയാമോ? 4 ഗ്ലാസിൽ വെള്ളമെടുത്തു. എന്നിട്ട് കിണറിനു സമീപത്തു നിന്നും സ്കൂൾ മുറ്റത്തു നിന്നും മരച്ചുവട്ടിൽ നിന്നും കളിസ്ഥലത്തു നിന്നും മണ്ണ് ശേഖരിച്ചു. ഓരോ സ്ഥലത്തു നിന്നും തുല്യ അളവിലാണ് അവർ മണ്ണെടുത്തത്. അവ ഓരോ ഗ്ലാസ്സിലായി ഇട്ടു. വെള്ളമൊഴിച്ച് നന്നായി ഇളക്കി. കുറച്ചു സമയം അനക്കാതെ വച്ചു. അപ്പോഴെന്താണ് കണ്ടത്? മണ്ണിലുള്ള മറ്റു വസ്തുക്കളെല്ലാം വെള്ളത്തിനു മുകളിലേക്ക് പൊങ്ങി വന്നു. മണ്ണ് ഗ്ലാസിനു താഴെ അടിയുകയും ചെയ്തു. മണ്ണ് കൂടാതെ മറ്റെന്തെല്ലാം സാധനങ്ങളാണ് അവർ കണ്ടത്? ഉണങ്ങിപ്പൊടിഞ്ഞ ഇലകളും ചുള്ളിക്കമ്പുകൾ പൊടിഞ്ഞതും കടലാസ് കഷ്ണങ്ങളും അങ്ങനെ പലതരം സാധനങ്ങൾ അവർ കണ്ടു. മേൽമണ്ണിൽ എന്തെല്ലാം വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് എന്ന് കാണാൻ കൂട്ടുകാരും ഈ പരീക്ഷണം ചെയ്തു നോക്കില്ലേ? ചെയ്തു നോക്കണം. ഉണങ്ങിപ്പൊടിഞ്ഞ ഇലകളും ചുള്ളിക്കമ്പുകൾ പൊടിഞ്ഞതും കടലാസ് കഷ്ണങ്ങളും എല്ലാം മേൽമണ്ണിൽ അടിഞ്ഞുകൂടുന്നു. ഇവ മണ്ണിൽ അലിഞ്ഞു ചേരുകയും മണ്ണ് വളക്കൂറുള്ളതായി മാറുകയും ചെയ്യുന്നു. ഈ മണ്ണിൽ സസ്യങ്ങൾ നന്നായി വളരുന്നു. ഇത്തരം വളക്കൂറുള്ള മണ്ണ് കൃഷിക്ക് ഉത്തമമാണ്. ചിത്രം നോക്കൂ. എന്താണ് ഉണ്ണിക്കുട്ടൻ ചെയ്യുന്നത്? ഉണ്ണിക്കുട്ടൻ ചെടി നനയ്ക്കുകയാണ്. അവൻ എന്താണ് മണിക്കുട്ടിയോട് പറയുന്നത്? മണിക്കുട്ടി, ഞാൻ ഈ ചെടിക്കൊഴിച്ച വെള്ളമെല്ലാം മണ്ണ് കുടിച്ചല്ലോ, ചെടിക്ക് കുറച്ചെങ്കിലും കിട്ടുമോ? ഉണ്ണിക്കുട്ട, നല്ല വെയിലേറ്റ് ഉണങ്ങിക്കിടക്കുന്ന മണ്ണല്ലേ, മണ്ണിനും നല്ല ദാഹം കാണും. മണ്ണിലെ വെള്ളമാണ് ചെടി വേരിലൂടെ വലിച്ചെടുക്കുന്നത്. നമ്മൾ ചെടിക്ക് വെള്ളമൊഴിക്കുന്നു, അത് മണ്ണിലേക്ക് താഴ്ന്നു പോകുന്നു. ആ മണ്ണിലെ വെള്ളമാണ് ചെടി വേരിലൂടെ വലിച്ചെടുക്കുന്നത്. മണ്ണും വെള്ളവും. എല്ലാ മണ്ണും ജലം പിടിച്ചു നിർത്തുന്നത് ഒരുപോലെയാണോ? അതറിയുന്നതിനായി ഉണ്ണിക്കുട്ടനും മണിക്കുട്ടിയും അടുത്ത ഒരു പരീക്ഷണത്തിന് തയ്യാറായി. നോക്കൂ, അവരെന്താണ് ചെയ്തത്? വയലിലെ ചെളിമണ്ണ്, ചെമ്മണ്ണ്, മണൽ മണ്ണ് എന്നിവ ശേഖരിച്ചു. നന്നായി ഉണങ്ങിയ മണ്ണാണ് ശേഖരിച്ചത്. 3 കണ്ണൻ ചിരട്ടകൾ എടുത്ത് 3 ദ്വാരങ്ങളിട്ടു. പഞ്ഞിയോ പരുത്തി തുണിയോ ചിരട്ടയുടെ ദ്വാരത്തിൽ വച്ചു. എന്നിട്ടോ ശേഖരിച്ച മണ്ണ് 3 ചിരട്ടകളിലായി നിറച്ചു. മണ്ണ് തുല്യ അളവിലാണ് നിറച്ചത്. കണ്ണൻ ചിരട്ടകൾ ഓരോന്നും ഓരോ ഗ്ലാസിനു മുകളിൽ വച്ചു. ചിത്രം നോക്കൂ. എന്നിട്ട് എന്താണ് അവർ ചെയ്തതെന്നറിയാമോ? ഒരേ അളവിൽ വെള്ളം എല്ലാ ചിരട്ടകളിലും ഒഴിച്ചു. കുറച്ചു സമയം നിരീക്ഷിച്ചു. അപ്പോഴെന്താണ് കണ്ടത്? 3 ഗ്ലാസുകളാണ് വച്ചിരിക്കുന്നത്. 3 ഗ്ലാസുകളിലും ശേഖരിക്കപ്പെടുന്ന വെള്ളത്തിന്റെ അളവ് വ്യത്യസ്തമായി കണ്ടു. നോക്കൂ, ഒരേ അളവിൽ വെള്ളമാണ് 3 ചിരട്ടയിലും അവർ ഒഴിച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് വ്യത്യസ്ത അളവിൽ വെള്ളം ഗ്ലാസിൽ ശേഖരിക്കപ്പെട്ടത്? ഏതു ചിരട്ടയിലെ മണ്ണാണ് കൂടുതൽ വെള്ളം കുടിച്ചത്? എല്ലാ മണ്ണിനും
ജലം സംഭരിക്കാനുള്ള ശേഷി ഒരുപോലെയല്ല. മണൽ മണ്ണിന് ജലസംഭരണ ശേഷി കുറവാണ്. മണലിലൂടെ ഒഴിച്ച വെള്ളമാണ് കൂടുതലായി ഗ്ലാസിൽ ശേഖരിക്കപ്പെട്ടത്. ജൈവ വസ്തുക്കൾ അലിഞ്ഞു ചേർന്നിട്ടുള്ള ചെമ്മണ്ണിനാണ് ജലസംഭരണ ശേഷി കൂടുതലുള്ളത്. കൂടുതൽ ജലം പിടിച്ചു വയ്ക്കുന്നത് ആരാണ്? ചെമ്മണ്ണാണ്. ജലസംഭരണ ശേഷിയും വളക്കൂറുമുള്ള മണ്ണാണ് കൃഷിക്ക് ഉത്തമം. മണൽ മണ്ണിന് ജലസംഭരണ ശേഷിയുണ്ടോ? മണൽ മണ്ണിന് ജലസംഭരണ ശേഷി കുറവാണ്. അതുകൊണ്ടത് കൃഷിക്ക് അനുയോജ്യമായിരിക്കുമോ? അല്ല, അനുയോജ്യമായിരിക്കില്ല. ജലസംഭരണ ശേഷിയും വളക്കൂറുമുള്ള മണ്ണാണ് കൃഷിക്ക് ഉത്തമം. ഉണ്ണിക്കുട്ട, വാ ഒരു സൂത്രം കാണിച്ചു തരാം. മണ്ണിനുള്ളിലും വായു ഉണ്ടത്രേ, ടീച്ചർ പറഞ്ഞു തന്നതാ. മണ്ണിനുള്ളിലും വായുവോ? ഉണ്ണിക്കുട്ടന് ആശ്ചര്യമായി. ഉണ്ണിക്കുട്ടനും മണിക്കുട്ടിയും ഒരു പരീക്ഷണം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. മണ്ണിനുള്ളിലും വായു ഉണ്ടോ? ഉണ്ണിക്കുട്ടനെ പോലെ നിങ്ങൾക്കും സംശയമുണ്ടോ? അതിനായി ഒരു പരീക്ഷണം ചെയ്തു നോക്കാം. മണ്ണിൽ ഒളിച്ചിരിക്കുന്ന വായു. ഒരു ഗ്ലാസിൽ പകുതി ഭാഗം വെള്ളം നിറയ്ക്കുക. ഉണങ്ങിയ ഒന്നോ രണ്ടോ മൺകട്ടകൾ ഗ്ലാസിലെ വെള്ളത്തിലേക്കിടുക. കുമിളകൾ ഉയർന്നു പൊങ്ങുന്നത് കാണാൻ സാധിക്കും. ഈ കുമിളകൾ എവിടെ നിന്ന് വന്നു? മണ്ണിലുള്ള വായുവാണ് കുമിളകളായി മുകളിലേക്ക് ഉയർന്നു വന്നത്. മൺകട്ടയിലും വായുവിൻ്റെ സാന്നിധ്യമുണ്ട്. മൺകട്ട വെള്ളത്തിൽ വീഴുമ്പോൾ അതിലേക്ക് ജലം അരിച്ചിറങ്ങുന്നു. അപ്പോൾ മൺകട്ടയിലെ വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലമില്ലാതെ വരുന്നു. വായു കുമിളകളായി പുറത്തേക്ക് വരുന്നു. അതുപോലെ ഒരു ഗ്ലാസിലെ വെള്ളത്തിൽ ഒരു സ്ട്രോ ഇറക്കി വെച്ച് അതിലൂടെ ഊതി നോക്കുമ്പോഴും കുമിളകൾ പൊങ്ങുന്നത് കാണാൻ സാധിക്കും. അത് എന്തിൻ്റെ സാന്നിധ്യമാണ്? വായുവിൻ്റെ സാന്നിധ്യമാണ്. അമ്മേ നോക്കൂ, നമ്മുടെ പച്ചക്കറി തോട്ടത്തിലെ ചെടികളെല്ലാം മറിഞ്ഞു വീഴാറായിരിക്കുന്നു. ചെടികളുടെ അടിയിലെ മണ്ണെല്ലാം ഒലിച്ചു പോയിട്ടുണ്ട്. വേരുകളെല്ലാം തെളിഞ്ഞു കാണാം. മണിക്കുട്ടി സങ്കടം പറഞ്ഞു. ഇന്നലെ രാത്രിയിൽ എന്തൊരു മഴയായിരുന്നു. മേൽമണ്ണെല്ലാം ഒലിച്ചു പോയിട്ടുണ്ടാകും. അമ്മയും മണിക്കുട്ടിയോടൊപ്പം ചേർന്നു. മേൽമണ്ണ് ഒലിച്ചു പോയാൽ എന്താ അമ്മയെ കുഴപ്പം? ഉണ്ണിക്കുട്ടൻ സംശയവുമായി എത്തി. മണ്ണൊലിച്ചു പോയാൽ ചെടിക്കെങ്ങനെ മണ്ണിൽ നിൽക്കാനാകും? മാത്രവുമല്ല, വളക്കൂറുള്ള മേൽമണ്ണാണ് ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ടത്, അമ്മ വിശദീകരിച്ചു. അതു ശരിയാ. ഇതും ഞങ്ങൾക്ക് ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടമ്മേ, മണിക്കുട്ടി മറുപടി പറഞ്ഞു. മണ്ണൊലിപ്പുണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മേൽമണ്ണ് ഒലിച്ചു പോകുന്നു. മേൽമണ്ണ് വളക്കൂറുള്ള മണ്ണാണ്. ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ടത് എന്താണ്? വളക്കൂറുള്ള മണ്ണാണ് വേണ്ടത്. മണ്ണൊലിപ്പ് തടയാം. മണ്ണൊലിപ്പ് കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ്? മേൽമണ്ണ് ഒലിച്ചു പോകുന്നു, കൃഷി നശിക്കുന്നു, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുന്നു, ഭൂമിക്കടിയിലെ ജലത്തിൻ്റെ അളവിൽ കുറവ് വരുന്നു. മഴക്കാലത്ത് നമ്മുടെ പറമ്പിൽ നിന്നും പരിസരങ്ങളിൽ നിന്നുമൊക്കെ മണ്ണൊലിച്ചു പോകാറുണ്ട്. ചരിവുള്ള പ്രദേശങ്ങളാണെങ്കിൽ മണ്ണൊലിച്ചു പോകുന്നത് കൂടുതലായിരിക്കും. സസ്യങ്ങളുടെ വളർച്ചയ്ക്കാവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നത് മേൽമണ്ണിലാണ്. മണ്ണൊലിച്ചു പോകുന്നത് സസ്യങ്ങളുടെ നാശത്തിന് തന്നെ കാരണമാകുന്നു. അങ്ങനെയാണെങ്കിൽ മണ്ണൊലിപ്പ് തടയേണ്ടതല്ലേ? അതെ, മണ്ണൊലിപ്പ് തടയേണ്ടതാണ്. അതിനായി ഉണ്ണിക്കുട്ടനും മണിക്കുട്ടിയും അവരുടെ സ്കൂളിൽ ചെയ്ത ഒരു പരീക്ഷണം നോക്കൂ. സ്കൂൾ പരിസരത്ത് ഒരു ചെറിയ മൺകൂന തയ്യാറാക്കി. മൺകൂനയുടെ പകുതി വശത്ത് പുൽക്കട്ടകൾ വെട്ടിയെടുത്തുകൊണ്ടുവന്ന് ഉറപ്പിച്ചു. ഒരു തകരപാത്രത്തിൻ്റെ അടിവശത്ത് നിറയെ ദ്വാരങ്ങളുണ്ടാക്കി. അതിലൂടെ മൺകൂനയുടെ മുകളിലേക്ക് വെള്ളമൊഴിച്ചു. പുൽക്കട്ട ഉറപ്പിച്ച ഭാഗത്തെ മണ്ണിനും
മറുഭാഗത്തെ മണ്ണിനും എന്താണ് സംഭവിച്ചതെന്നറിയാമോ? പുൽക്കട്ട ഉറപ്പിച്ച ഭാഗത്തെ മണ്ണ് അതുപോലെ എവിടെ നിന്നു, പുൽക്കട്ട ഇല്ലാത്ത ഭാഗത്തെ മണ്ണോ? ഒലിച്ചുപോയി. പുല്ലും സസ്യങ്ങളും ഉള്ള ഭാഗത്ത് അവയുടെ വേരുകൾ മണ്ണിനെ പിടിച്ചു നിർത്തി മണ്ണൊലിപ്പ് തടയുന്നു. മറുഭാഗത്തെ മണ്ണ് വളരെ കൂടുതലായി ഒലിച്ചുപോയിരിക്കുന്നു. മഴക്കാലത്ത് ഇങ്ങനെ എത്രയധികം മണ്ണാണ് ഒലിച്ചു പോകുന്നത്? കുന്നിൻ ചെരുവിലെ കൃഷിയിടങ്ങൾ തട്ടുകളായി തിരിച്ച് കൃഷി ചെയ്തിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇങ്ങനെ ചെയ്യുന്നത് മഴവെള്ളത്തെ തടഞ്ഞ് വെള്ളം മണ്ണിൽ താഴുന്നതിനും മണ്ണൊലിപ്പ് തടയുന്നതിനും സഹായിക്കുന്നു. കുന്നിൻ ചെരുവിൽ എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത്? കൃഷിയിടങ്ങൾ തട്ടുകളായി തിരിച്ചിട്ടാണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? വെള്ളം മണ്ണിൽ താഴുകയും ചെയ്യും, മണ്ണൊലിപ്പ് തടയാനും സഹായിക്കും. തുറസായ സ്ഥലത്ത് മഴവെള്ളം വീഴുമ്പോൾ മണ്ണ് ഇളകി ഒലിച്ചു പോകുന്നു. മരങ്ങളും പുല്ലുകളും വെച്ചുപിടിപ്പിച്ചാൽ ഈ മണ്ണൊലിപ്പ് തടയാനാകും. എങ്ങനെയാണ് തടയുക? മരങ്ങളുടെയും ചെടികളുടെയും പുല്ലുകളുടെയും വേരുകൾ മണ്ണിലേക്ക് വളർന്നിറങ്ങി മണ്ണൊലിച്ചു പോകുന്നതിനെ തടയുന്നു. ദേ അച്ഛൻ വന്നു. ഉണ്ണിക്കുട്ടൻ ഓടിച്ചെന്നു. അച്ഛന്റെ കയ്യിലെ കവർ വാങ്ങി. ഹായ് ബിസ്ക്കറ്റ്! അവൻ കവർ പൊട്ടിച്ച് തിന്നാൻ തുടങ്ങി. മണിക്കുട്ടിക്കും കൊടുക്കാൻ മറന്നില്ല. അവൻ കവർ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞു. മോനെ, പ്ലാസ്റ്റിക് കവർ പറമ്പിലേക്ക് വലിച്ചെറിയരുത്, അതവിടെ കിടന്നാൽ അപകടമാണ്. എന്താ അങ്ങനെ ചെയ്താൽ? ഉണ്ണിക്കുട്ടന് വീണ്ടും സംശയമായി. നിങ്ങളിതുപോലെ ചെയ്യാറുണ്ടോ? പ്ലാസ്റ്റിക് കവറുകൾ പറമ്പിലേക്ക് വലിച്ചെറിയാറുണ്ടോ? അങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുക? മണ്ണ് മലിനമാവും. എങ്ങനെയാണ് മണ്ണ് മലിനമാവുന്നത്? ഒരു പ്രവർത്തനം ചെയ്തു നോക്കാം. സ്കൂൾ പരിസരത്ത് രണ്ട് ചെറിയ കുഴികൾ എടുക്കുക. ഒന്നിൽ പ്ലാസ്റ്റിക് കുപ്പികൾ, കവറുകൾ, പോളിസ്റ്റർ തുണിക്കഷ്ണങ്ങൾ, കുപ്പി കഷ്ണങ്ങൾ, തെർമോക്കോൾ എന്നിവയിട്ട് മണ്ണിട്ട് മൂടുക. രണ്ടാമത്തെ കുഴിയിൽ പച്ചിലകൾ, പച്ചക്കറിയുടെ അവശിഷ്ടങ്ങൾ, പത്രക്കടലാസ് കഷ്ണങ്ങൾ മുതലായവയിട്ട് മണ്ണ് മൂടുക. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം രണ്ട് കുഴികളിലെയും മണ്ണ് മാറ്റി നോക്കുക. എന്ത് കാണാൻ സാധിക്കും? ആദ്യത്തെ കുഴിയിൽ നിക്ഷേപിച്ചിരുന്ന വസ്തുക്കൾ മണ്ണിൽ ചേരാതെ കിടക്കും. വർഷങ്ങളോളം അവ മണ്ണിൽ കിടന്നാലും മണ്ണിൽ ചേരാതെ തന്നെയാണ് കിടക്കുക. അവയ്ക്ക് ഒരു മാറ്റവും സംഭവിക്കില്ല. അത്തരം വസ്തുക്കൾ മണ്ണിൽ അടിഞ്ഞുകൂടിയാലുള്ള ദോഷങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെട്ട് മണ്ണ് മലിനമാവും. എന്നാൽ രണ്ടാമത്തെ കുഴിയിൽ നിക്ഷേപിച്ചതോ? പത്രക്കടലാസ് കഷ്ണവും പച്ചിലയും പച്ചക്കറിയുടെ അവശിഷ്ടങ്ങളുമെല്ലാം മണ്ണിൽ അലിഞ്ഞു ചേരുന്നു. അവയെ കാണാൻ തന്നെ സാധിക്കില്ല. അവ വളമായി മണ്ണിൽ കലരുന്നു. അത് കൃഷിക്കും സസ്യങ്ങളുടെ വളർച്ചയ്ക്കും സഹായിക്കുന്നു. മണ്ണിൽ അലിഞ്ഞു ചേരാത്ത പ്ലാസ്റ്റിക് പോലുള്ള വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുകയും അവ മണ്ണിൽ നിക്ഷേപിക്കുന്നത് തടയുകയും ചെയ്യുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. മണ്ണ് ഒരിക്കലും മലിനമാക്കരുത്. പേന പറയുന്നു. എന്താണ് പേന പറയുന്നത്? കൂട്ടുകാരെ, എന്നെ നിങ്ങൾക്ക് സുപരിചിതമാണല്ലോ. പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച എന്നെയാണ് ഇന്ന് മിക്കവരും ഉപയോഗിക്കുന്നത്. ഉപയോഗശേഷം എന്നെ വലിച്ചെറിയുകയല്ലേ പതിവ്? കേരളത്തിലെ ഓരോ സ്കൂൾ കുട്ടിയും മാസത്തിൽ ഒരു പ്ലാസ്റ്റിക് പേന വീതം ഉപേക്ഷിക്കുന്നു എന്ന് കരുതുക. അതായത് ഒരു വർഷത്തിൽ 12 എണ്ണം. അങ്ങനെയെങ്കിൽ 40 ലക്ഷത്തോളം കുട്ടികൾ ഒരു വർഷം ഉപേക്ഷിക്കുന്ന ഞങ്ങളുടെ എണ്ണമൊന്ന് ആലോചിച്ചു നോക്കൂ. ഓ, ഭയങ്കരം. ചിത്രം നോക്കൂ. ഉണ്ണിക്കുട്ടന്റെ വീട്ടിൽ ആരാണ് വന്നിരിക്കുന്നത്? പൂച്ചട്ടി വിൽപ്പനക്കാരി വീടിന്റെ മുറ്റത്തെത്തി. വിവിധ തരം ചട്ടികൾ കുട്ടയിലുണ്ടായിരുന്നു. മീൻകറി വെക്കാൻ ഒരു ചട്ടി വേണം. അമ്മ മുറ്റത്തേക്ക് വന്നു. റോസാ ചെടി വെക്കാൻ എനിക്കും വേണം ഒരു പൂച്ചട്ടി. മണിക്കുട്ടിയും എത്തി. എനിക്കും വേണം ഒരു കൊച്ചു പൂച്ചട്ടി.
ഉണ്ണിക്കുട്ടനും അവരോടൊപ്പം കൂടി. പൂച്ചട്ടി ഒന്നിന് എത്രയാ വില? അച്ഛൻ ചോദിച്ചു. സാറേ, 70 രൂപയേയുള്ളൂ. ഹോ, അത് വളരെ കൂടുതലാണല്ലോ. സാറേ, മണ്ണ് കിട്ടാനില്ല. മണ്ണ് കൊണ്ട് ഇതുണ്ടാക്കിയെടുക്കാൻ എത്ര ബുദ്ധിമുട്ടാണെന്ന് സാറിനറിയാമല്ലോ. ആവശ്യമുള്ള ചട്ടികളെല്ലാം വാങ്ങിക്കഴിഞ്ഞപ്പോഴും ഉണ്ണിക്കുട്ടന് സംശയം ബാക്കിയായി. മണ്ണുകൊണ്ടാണോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്? മണ്ണുകൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതെല്ലാമാണെന്ന് കൂട്ടുകാർക്കറിയാമോ? തന്നിട്ടുള്ള ചിത്രങ്ങൾ നോക്കൂ. ഇവയിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയവ ഏതെല്ലാമാണ്? കലം, ഇഷ്ടിക, കൂജ, മൺചെരാത്, ഓട്, ചെടിച്ചട്ടി, ഇവയെല്ലാം മണ്ണുകൊണ്ട് നിർമ്മിച്ചവയാണ്. മറ്റു വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചവയോ? കുട, ഫാൻ, വാച്ച്, ടെലിവിഷൻ, പിന്നെയോ? പുസ്തകം, മേശ. മണ്ണുകൊണ്ടുണ്ടാക്കുന്ന മറ്റെന്തെല്ലാം വസ്തുക്കൾ കൂട്ടുകാർ കണ്ടിട്ടുണ്ട്? ഭരണി, അടുപ്പ്, തറയോട്, കൗതുക വസ്തുക്കൾ, കളിപ്പാട്ടങ്ങൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ മണ്ണുകൊണ്ട് നിർമ്മിക്കുന്നു. എല്ലാത്തരം മണ്ണും ഇത്തരം നിർമ്മാണങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല. പശിമയും ഉറപ്പുമുള്ള കളിമണ്ണാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. കളിമണ്ണ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ചെടുത്ത് രൂപങ്ങൾ നിർമ്മിക്കുന്നു. അവ ഉണക്കിയെടുത്ത് തീയിൽ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. മണ്ണുകൊണ്ടുള്ള രൂപങ്ങൾ നിർമ്മിക്കാം. മണ്ണുകൊണ്ട് ചെയ്യാവുന്ന കൗതുകകരമായ ഒരു നിർമ്മാണ രീതി പരിചയപ്പെടാം. ഒഴിഞ്ഞ തീപ്പെട്ടിക്കൂടുകൾ ശേഖരിക്കുക. നന്നായി കുഴച്ചെടുത്ത ചെളിമണ്ണ് തീപ്പെട്ടിക്കൂടുകളിൽ നിറയ്ക്കുക. എവിടെ നിന്നാണ് ചെളിമണ്ണ് കിട്ടുക? വയലിൽ നിന്ന് പശിമയുള്ള ചെളിമണ്ണ് ശേഖരിച്ച് കൊണ്ടുവരിക. എന്നിട്ടോ? ഒഴിഞ്ഞ തീപ്പെട്ടിക്കൂടുകൾ ശേഖരിച്ച് നന്നായി കുഴച്ചെടുത്ത ചെളിമണ്ണ് തീപ്പെട്ടിക്കൂടുകളിൽ നിറയ്ക്കുക. തീപ്പെട്ടിയിൽ നിന്ന് മൺരൂപങ്ങൾ പുറത്തെടുത്ത് വെയിലത്ത് വച്ച് നന്നായി ഉണക്കിയെടുക്കുക. കൊച്ചു മൺകട്ടകൾ ലഭിക്കും. ജലച്ചായം ഉപയോഗിച്ച് മൺകട്ടകൾക്ക് വ്യത്യസ്ത നിറങ്ങൾ നൽകുക. ഈ മൺകട്ടകൾ ഉപയോഗിച്ച് എന്തെല്ലാം രസകരമായ രൂപങ്ങൾ ഉണ്ടാക്കാം! കൂട്ടുകാർ ചെയ്തു നോക്കില്ലേ? മണ്ണില്ലെങ്കിൽ ചെറു പുല്ല് മുതൽ വൻ മരങ്ങൾ വരെയുള്ള സസ്യങ്ങളും ചെറു ജീവികൾ മുതൽ വൻ ജീവികൾ വരെയുള്ള ജന്തുക്കളും മണ്ണിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. മനുഷ്യനാകട്ടെ ജന്തുക്കളെയും സസ്യങ്ങളെയും ആശ്രയിച്ച് ജീവിക്കുന്നു. മണ്ണില്ലെങ്കിൽ മനുഷ്യനടക്കമുള്ള എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് അപകടത്തിലാകും. നമ്മുടെ മണ്ണ് സംരക്ഷിക്കേണ്ടത് നാം തന്നെയാണ്. മണ്ണില്ലെങ്കിൽ നാം ഇല്ല. വിലയിരുത്താം. താഴെ പറയുന്നവയിൽ മണ്ണൊലിപ്പിന് സാധ്യത കൂടുതലുള്ള സ്ഥലമേത്? പുല്ലുകളും മരങ്ങളുമുള്ള സ്ഥലം, പല തട്ടുകളായി തിരിച്ച കുന്നിൻ ചരിവ്, സസ്യങ്ങളൊന്നുമില്ലാത്ത ചരിഞ്ഞുകിടക്കുന്ന സ്ഥലം, നിരപ്പായ പ്രദേശം, ഇവയിൽ ഏതിനാണ് മണ്ണൊലിപ്പിന് സാധ്യത കൂടുതലുള്ളത്? അതെ, സസ്യങ്ങളൊന്നുമില്ലാത്ത ചരിഞ്ഞുകിടക്കുന്ന സ്ഥലമാണ് മണ്ണൊലിപ്പിന് സാധ്യത കൂടുതലുള്ള സ്ഥലം. ചെടി നടാൻ ഏറ്റവും യോജിച്ച മണ്ണ് ഏതാണ്? കരിങ്കൽപ്പൊടി, മണൽമണ്ണ്, സസ്യങ്ങളുള്ള സ്ഥലത്തെ മേൽമണ്ണ്, ആഴത്തിലെ കുഴിയിൽ നിന്നെടുത്ത മണ്ണ്, ഏതാണ്? ചെടി നടാൻ ഏറ്റവും യോജിച്ച മണ്ണ് സസ്യങ്ങളുള്ള സ്ഥലത്തെ മേൽമണ്ണാണ്. കാരണമെന്താണ്? അത് വളക്കൂറുള്ള മണ്ണാണ്. താഴെ പറയുന്ന വസ്തുക്കളിൽ മണ്ണിനെ മലിനമാക്കുന്നവ ഏതൊക്കെ? ബോൾ പേന, പോളിസ്റ്റർ തുണി, പ്ലാസ്റ്റിക് കവറുകൾ, പരുത്തി വസ്ത്രങ്ങൾ, ഇലകൾ, കുപ്പികൾ, പത്രക്കടലാസുകൾ, ചീഞ്ഞ പഴങ്ങൾ, ഇവയിൽ ഏതൊക്കെയാണ് മണ്ണിനെ മലിനമാക്കുന്നത്? ബോൾ പേന, പോളിസ്റ്റർ തുണി, പ്ലാസ്റ്റിക് കവറുകൾ, കുപ്പികൾ തുടങ്ങിയവയാണ് മണ്ണിനെ മലിനമാക്കുന്നവ. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്ന് അറിയിച്ച എല്ലാവർക്കും നന്ദി.
ഒന്ന് മുതൽ ഏഴ് വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം: സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഒന്നും രണ്ടും ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഒന്ന് മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.